സീസൺ സിനിമ കണ്ടോ ലാലേട്ടന്റെ? അതിനകത്ത് വില്ലൻ ഉണ്ട്. നമ്മൾ നായകനായിട്ട് പൊളിച്ചിട്ടുള്ള നാടകം, നാടകത്തിൽ നമ്മൾ നല്ല ഒരു പെണ്ണുങ്ങളുടെ കാര്യമില്ലേ പുള്ളി പറഞ്ഞു. പിന്നെ അതല്ലേ, ഇത് ഈ രണ്ട് കാര്യമുണ്ട്. ഒന്ന് ക്യാമറ കടിക്കുകയല്ലെന്ന് എനിക്കറിയാം, നമ്മളെ പ്രേക്ഷകൻ കടിക്കും നാടകത്തിലിരിക്കുന്നവരെ. എന്നാണോ നിർത്തിട്ട് പോടാന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ നാടകത്തിൽ ഞങ്ങള് നാലുപേര് മൂന്നുപേർ നിൽക്കുന്ന സീനിൽ കൃഷ്ണൻകുട്ടി മരിച്ചു പോയി എന്ന് പറയുമ്പോൾ എല്ലാവരും അനക്കമാണ്. ആക്ച്വലി നിങ്ങളുടെ കൂടെ വരുമ്പോൾ ശിവ ആക്ച്വലി പുതിയൊരു ആക്ടിങ് മെത്തേഡ് ഫോളോ ചെയ്യുന്ന ആളാവാം. എനിക്ക് നിങ്ങൾക്ക് ആ ഒരു ഇത് എങ്ങനെ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്യുന്നു? അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് ഞാൻ ചോദിച്ച ആളിനോട് ചോദിച്ചു, നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ മാതാപിതാക്കളുടെ അഭിപ്രായം ഇപ്പം നിങ്ങളെ പറ്റി നിങ്ങളുടെ മാതാപിതാക്കളുടെ അഭിപ്രായം നല്ലതല്ലേ? നല്ല പക്ഷെ നാട്ടുകാർക്ക് ഉണ്ടാകണമെന്നുണ്ടോ? ഫെബ്രുവരി 9 റിലീസാവാൻ വേണ്ടിയിരിക്കുന്ന മലയാളത്തിലെ വളരെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ജെറി എന്ന് പറയുന്ന മൂവി. അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായി നമ്മോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്നത് പ്രമോദ് വെള്ളിയനാട് ചേട്ടൻ, കോട്ടയം നസീറിക്ക ആൻഡ് ശിവ, ഇവരാണ് നമ്മോടൊപ്പം ഇന്ന് എത്തിയിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഈ ജെറി എന്ന് പറയുന്ന മൂവിയുടെ ആ ഒരു ടൈറ്റിലില് എന്തോ ഒരു ഇത് ഒളിഞ്ഞു കിടക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ആക്ച്വലി അതിന്റെ പോസ്റ്റർ ഒക്കെ കണ്ടപ്പോ ഫീൽ ചെയ്ത ഒരു ടോം ആൻഡ് ജെറിയുടെ എന്തോ ഒരു കോൺസെപ്റ്റ് ഉള്ള പോലെയോ, പിന്നെ ജെറി എന്ന് പറയുന്ന ഒരു ഇതില് ഒരു എലിയുടെ ഒരു പടം ആ ഒരു പോസ്റ്ററിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി എന്തൊക്കെയോ എനിക്ക് തോന്നി. ഞാൻ ജസ്റ്റ് ഇങ്ങനെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ. ഈ ഒരു ടൈറ്റിൽ റോൾ, ആക്ച്വലി ടൈറ്റിൽ റോള് ഇതിൽ ചെയ്യുന്നത് ആരാണ് എന്നുള്ളൊരു സംഭവം? ടൈറ്റിൽ ഇപ്പം വെച്ചിരിക്കുന്ന ജെറി എന്നുള്ള പേര് വെച്ചിരിക്കുന്നത് ആ എലിയുടെ പേരായിരിക്കാം. പക്ഷേ എന്ന് പറഞ്ഞാൽ ആ എലി ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ അല്ല ഇതിന്റെ അകത്ത്. ഓക്കെ. പക്ഷെ ഒരു നിർണായക സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ജെറി. ആണ് ഈ മൂവി കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ നിർണായകമായ ഒരു സ്ഥലം ഉണ്ടല്ലോ, നമ്മളെപ്പോഴും അങ്ങനെയല്ലേ പറയുന്നത് അല്ലേ? ആ സ്ഥലത്ത് ഈ എലിക്കൊരു പ്രാധാന്യം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ഓക്കെ. അതുകൊണ്ടാണ് ജെറി എന്ന് പറയുന്ന പേരിട്ടിരിക്കുന്നത്. പക്ഷെ ശരിക്കും ഇതിൽ രണ്ട് പേരാണ് സെൻട്രൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് പ്രമോദാണ് എന്ന് പറയപ്പെടുന്നു. സണ്ണിച്ചൻ എന്ന് പറഞ്ഞ ആളാണ് പുള്ളി. ആദ്യമായിട്ടാണ് അല്ലേ? പുള്ളിയായിരുന്നു ഈ പടത്തിന്റെ ഒരു എന്താ പറയാ സംഭവിക്കാനുള്ള. അപ്പം ഇവർ രണ്ടുപേരുമാണ്, ഇവരുടെ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള അടുത്തടുത്ത് താമസിക്കുന്ന രണ്ട് കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങൾ തമ്മിലുള്ള ചർച്ചയും സ്നേഹവും ഒക്കെ ചേരുന്ന സ്നേഹം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അകൽച്ച, അതാണ് അതിന്റെ ശരിക്കും വല്ലാത്ത സ്നേഹത്തിനിടയിൽ ഉണ്ടാകുന്ന ഒരു അകൽച്ചയാണ് സിനിമയുടെ മൊത്തത്തിൽ പറയാൻ പറ്റുന്നത് ഇതിവൃത്തം. പിന്നെ നന്മകളുള്ള സിനിമയാണ്, എല്ലാവരും പറയുന്ന പോലൊക്കെ തന്നെ പറയുകയാണ്, നന്മകളുള്ള ഒരുപാട് വാരിക്കോരി നന്മകളുള്ള സിനിമയാണ്. ഭയങ്കര രസകരമായ സ്ഥലത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, കട്ടപ്പനയാണ് ഇതിൻ്റെ ലൊക്കേഷൻ. കട്ടപ്പനയിലെ കുറേ നല്ല മനസ്സുകൾ നമ്മുടെ ഈ സിനിമയോടൊപ്പം ചേർന്ന് വന്നിട്ടുണ്ട് അഭിനയിക്കാനായിട്ടും അല്ലാതെയും എല്ലാ രീതിയിലും. കൽവരി മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസകരമായ ഒരു സ്ഥലമാണ്. കഴിഞ്ഞ ജനുവരിയിലാണ് എൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നത്. അതിൻ്റെ കാര്യം നല്ല തണുപ്പിൻ്റെ സമയമാണെന്നാണ് പറഞ്ഞു വരുന്നത്. അതിനെയൊക്കെ അതിജീവിച്ചാണ് ഒരു മനോഹരമായൊരു ഒരു ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫാമിലിക്ക് കയറിയാൽ സന്തോഷത്തോടെ ഇറങ്ങിപ്പോരുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പ്രേക്ഷകൻ നമുക്ക് എനിക്ക് ശകലം പേടിയുണ്ട് ഈ സംസാരിക്കുന്ന കാര്യത്തിൽ, ചിലതൊക്കെ സംസാരിച്ചൊക്കെ വല്ലാത്ത സംസാരമായി പോയതൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് നോക്കി കണ്ടുപോയി സംസാരിക്കുക, അത് നമ്മൾ എന്ത് പറഞ്ഞത് അല്ല. അതിൽ ഞാൻ അന്ന് അതിന്റെ എന്നോട് ഒത്തിരി പേര് ചോദിച്ചു, അതിനുശേഷം പലരും എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ചെറിയ കമന്റ് ഇതാണ്. ഞാൻ ചോദിച്ച ആളിനോട് ചോദിച്ചു, നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ മാതാപിതാക്കളുടെ അഭിപ്രായം ഇപ്പം നിങ്ങളെ പറ്റി നിങ്ങളുടെ മാതാപിതാക്കളുടെ അഭിപ്രായം അല്ലേ? പക്ഷെ നാട്ടുകാർക്ക് ഉണ്ടാകണമെന്നുണ്ടോ? അത്രയേ ഉള്ളൂ ആ സിനിമയ്ക്ക് സംഭവിച്ചത്. മനസ്സിലായി? ഞാൻ അഭിനയിച്ച അല്ല, ഞാൻ പണിയെടുത്ത ഒരു സിനിമ നല്ലായിരുന്നു, നന്നായിരുന്നു, സൂപ്പർ ആയിരുന്നു, ഗംഭീരമാണെന്ന് അല്ലാതെ ഞാൻ ഓ അത് അങ്ങനെ അത്ര പോരാ അങ്ങനെ പറയാൻ നോക്കൂ. അപ്പൊ ആ സിനിമ എന്റെ എനിക്ക് എപ്പോഴും ചരിത്രത്തിൽ ഒരു ചരിത്രമാണ് ആ സിനിമ. ഒരു സിനിമ ഒരു ചരിത്രമാണ്, ആ ചരിത്രത്തിൽ ഭാഗമാക്കായതുകൊണ്ട് ആ സിനിമ മോശമാണെന്ന് പറയത്തക്ക വിവരക്കേട് എനിക്കില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ആ സിനിമ എന്റെ കാഴ്ചപ്പാടിൽ മനോഹരമായ സിനിമയായിരുന്നു അത് പോട്ടെ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് പേടിയാന്ന് നമ്മൾ ഒത്തിരി പറയുമ്പോൾ തള്ളു തുടങ്ങി ഉന്തു തുടങ്ങി എന്നൊക്കെ പറയും. നമ്മൾ അനുഭവിച്ചതല്ലേ പറയുന്നത്, ആദ്യത്തെ ഇതിന്റെ പെയിൻ മൊത്തം അനുഭവിച്ചവർ നമ്മളാ. എല്ലാരെയും സൂപ്പിച്ചും
എല്ലാരെയും വിശ്വാസപ്പെടുത്തിയൊന്നും നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടാൻ പറ്റില്ല അല്ലേ. അപ്പൊ നമ്മള് നമ്മുടെ നമ്മുടേതായ രീതിയിൽ ഡിസൈൻ ചെയ്ത് പോവാന്നുള്ളതാണ്. അത് ആരെ കൊണ്ട് നടക്കില്ല, എല്ലാരെയും ഒരേപോലെ സുഖിപ്പിച്ച് തൃപ്തിപ്പെടുത്തി ജീവിച്ചു പോകാൻ പറ്റില്ല. അപ്പൊ ഇതിലെ ഈ കുറച്ച് പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടപ്പം ജെറി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഈ മൂവിയിൽ ഇല്ലെന്നാണ് പറയുന്നത്. അല്ല, ജെറി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. ഇപ്പൊ ഈ സംശയം പറഞ്ഞല്ലോ എലിയുടെ ഒരു ക്യാരക്ടർ, അതൊക്കെ ഉണ്ട്, പക്ഷെ അതല്ല ഇതിലെ പ്രധാന കഥാപാത്രം. അപ്പൊ ഈ ജെറി എന്ന് പറയുന്ന ക്യാരക്ടർ വില്ലനാണോ ഹീറോയാണോ അത് പറയില്ല. അതിനല്ലേ 9-ാം തീയതി പടം റിലീസ് ചെയ്യണത്. ഈ പടം എന്തായാലും 9-ാം തീയതി റിലീസ് ചെയ്യും, അപ്പൊ കാണാം. അപ്പൊ അതുണ്ടാകും. അപ്പം ഇതില് ഈ മൂവിയുടെ ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂ അതിനെ പറ്റിട്ട് ഒന്ന് പറഞ്ഞു. ആ, ഈ പറഞ്ഞ പോലെ അനീഷ് ഉദയാണ് സംവിധാനം, അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ്. ജെയ്സൺ ജോയ്സൺ എന്ന് പറഞ്ഞ ബ്രദേഴ്സ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അവരുടെയും ആദ്യത്തെ മലയാള സിനിമയിലെ സംരംഭമാണ്. പിന്നെ ഞങ്ങളെ പോലെ കുറെ പുതിയ ആൾക്കാർ ഇതിന്റെ ഭാഗമാകുന്നു. നസീർ ക പുതിയ ആൾക്കാർ എന്ന് പറയുമ്പോ അല്ല, ഇവിടുന്ന് കമ്പയർ ചെയ്യുമ്പോ എന്തായാലും പുതിയ ആളാണ്. അപ്പോ കുറെ അധികം നല്ല പ്രായമുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല, നല്ല പ്രായമുണ്ട് അല്ലേ. എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോ ഇങ്ങനെ ഇടുക്കിയുടെ പശ്ചാത്തലത്തിൽ രണ്ട് കുടുംബങ്ങളുടെ ഒക്കെ കഥ പറഞ്ഞു പോകുന്ന ഒരു രസകരമായ ഒരു സിനിമ. ഒരുപാട് പുതിയ ആൾക്കാരെന്ന് പറയുമ്പോ പെട്ടെന്ന് പേര് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകർ വരെ അറിഞ്ഞോണമെന്നില്ലായിരിക്കാം. പക്ഷെ ഫ്രെയിമിൽ കാണുമ്പോൾ ഇവരെയൊക്കെ അവിടെ അതിൽ കണ്ടിട്ടുണ്ടല്ലോ, ഇതിൽ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ മുഖപരിചയമുള്ള കുറേ പേരുണ്ട്. അതല്ലാണ്ട് കുറേ പുതിയ ആൾക്കാരെ അന്വേഷിച്ചു തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു എന്താ പറയുക, ഈ ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ താരങ്ങളായിട്ട് നമുക്ക് തോന്നുന്നില്ല, കഥാപാത്രങ്ങളായിട്ടേ തോന്നുന്നുള്ളൂ. നമ്മളിപ്പം ചുറ്റുവട്ടത്ത് കാണുന്ന ആൾ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ, നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന ഒരു കഥ പോലെ ഫീൽ ചെയ്യും. ആ അതുണ്ട്. പ്രേക്ഷകർ ഇതിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഈ ജെറി എന്ന മൂവിയിൽ സാധാരണ സിനിമയാണ് നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? നമ്മള് ഓഫ് കോഴ്സ് ഒരു ഞാൻ എന്നെ സംബന്ധിച്ച് കോമഡി മൂവീസ് ഞാൻ കാണാൻ പോകുന്നതിന് ഒരു സ്ട്രെസ് ഫ്രീ ആവാൻ വേണ്ടിട്ടാണ്. അപ്പൊ ആ ഒരു ഫീൽ ഇതിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. എന്ന് പറഞ്ഞ് നിങ്ങൾ അടക്കം തൊട്ട് ചിരിച്ച് മറിഞ്ഞ് അങ്ങനെയൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. ഒരു കഥ പറഞ്ഞു പോകുന്നുണ്ട്, നമ്മുടെ കണ്മുമ്പിൽ നടക്കുന്ന പോലെ ഒരു കഥ പറഞ്ഞു പോകുന്നുണ്ട്. ആ കഥയിൽ ചിലപ്പോൾ ചില സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് അതിന് മുമ്പ് കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റാരിലോ നമുക്ക് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ തോന്നുന്ന ഇതിൽ പോകുന്നൊരു കഥയായിരിക്കും. എന്നാൽ നർമ്മങ്ങളിലൂടെയാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. ഇത് യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സിനിമയാണ്, യാഥാർത്ഥ്യമുണ്ട് സിനിമയിൽ, അല്ലാതെ കമ്പ പറഞ്ഞ പോലെ ഡിഷും ഡിഷും ഒന്നുമില്ല. മാസ് എൻട്രികളൊന്നും ഇല്ല ഉള്ള കാര്യം പറയാമല്ലോ, ഭയങ്കര മാസ് എൻട്രികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ എവിടെ നമ്മള് മാസ് ജീവിതത്തോട് വല്ലാതെ ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. എന്റെ സിനിമയുടെ നിർമ്മാണ സമയത്ത് നമുക്ക് തോന്നിയത് അങ്ങനെയാണ്, അല്ലാതെ നമ്മുടെ നടന്നു വരവിൽ കുറെ മാസ് ഓട്ടത്തിൽ അങ്ങനെയുള്ള ഒന്നുമില്ല. ക്യാരക്ടറിന് ഭയങ്കര ബൂസ്റ്റപ്പ് ചെയ്തത് അങ്ങനെ, പക്ഷേ രസമുള്ള ഒരു എല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ള ഏരിയ. തീർച്ചയായും തീർച്ചയായും എല്ലാവരും ഇതിന് ആ കാസ്റ്റിംഗ് ഒക്കെ കൃത്യമാണ്, നമ്മുടെ ഭയങ്കര രസകരമായിട്ടുണ്ട്. നാട്ടുപ്രദേശത്തെ ആളുകളുടെ അവരുടെ നിഷ്കളങ്കമായ അഭിനയമൊക്കെ കാണാം നമുക്ക്, അവരുടെ അവരൊക്കെ അഭിനയിക്കാൻ തോന്നുന്നില്ല. നമ്മുടെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടൊക്കെ പോകുന്ന കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി, എന്ത് പോയി കാണിച്ചിട്ട് പോയി പെട്ടെന്ന്. അത് അവർക്ക് ഇതൊരു അടിസ്ഥാനപരമായി പഠിച്ചവരോ അഭിനയം പഠിച്ചവരോ അല്ലെങ്കിൽ അതൊന്നുമില്ല, അവരോട് പറഞ്ഞു അവരത് ചെയ്തു പോകുമ്പോൾ നമ്മൾ എന്ത് രസമായിരിക്കും എന്ന് തോന്നും. അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി പിന്നെ ആലോചിക്കേണ്ടി വരും അവരെന്തോ ചെയ്തതെന്ന്. അങ്ങനത്തെ രസമുള്ളായിരുന്നു. ശിവയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പം ലാസ്റ്റ് ആയിട്ട് ഓസ്ലോ മൂവി ഭയങ്കര ഒരു അത്യാവശ്യം നല്ല ബ്ലോക്ക് ബസ്റ്റർ പോലെ നിൽക്കുന്ന ഒരു മൂവി തന്നെയാണ്. അപ്പം ഈ ഒരു ഇവരുടെ കൂടെയുള്ള ഈ ഒരു എക്സ്പീരിയൻസ് ആൻഡ് ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? ഓസ്ലോ ഈ പറഞ്ഞ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണല്ലോ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു അഭിനയ മൂവി എന്നതിൽ ഏറ്റവും അധികം സന്തോഷം തോന്നുന്ന ഒരു പീരീഡാണ് ഇപ്പോൾ, കാരണം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമ വളരെയധികം ഹിറ്റായി നിൽക്കുന്നു, നമ്മുടെ തന്നെ അഭിനയിച്ച അടുത്ത സിനിമ ഉടനെ റിലീസാവുന്നു. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ജെറി ഓസ്ലറിന് മുന്നേ ഷൂട്ട് ചെയ്തതാണ്, നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് ഓസ്ലറിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഒരു ശരിക്കൊരു ഫാമിലി പോലെയായിരുന്നു. നമ്മളെല്ലാവരും ഷൂട്ടിൻ്റെ സമയത്താണെങ്കിലും കാൽവറി മൗണ്ടിലത്തെ എല്ലാ അവിടുത്തെ നാട്ടുകാരും ഇതിനകത്ത് കുറേ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒരു ഫാമിലി മൂഡിൽ, രണ്ട് വീടാണ് ഇതിൽ മെയിൻ ലൊക്കേഷൻ ആയിട്ടുള്ളൂ. അപ്പോൾ ആരും എവിടേക്കും പോകുന്നില്ല, ഫുൾ ടൈം രാവിലെ മുതൽ രാത്രി വരെ, രാത്രി കുറേ ഷൂട്ടുണ്ട്, അപ്പോൾ ഫുൾ ടൈം ഇവിടെ തന്നെ. അങ്ങനെ പിന്നെ ഓസ്ലോ നിന്ന് വ്യത്യസ്തം എന്ന് വെച്ചാൽ അതിനകത്ത് ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡാണല്ലോ, ഇതിനകത്ത് ക്യാരക്ടർ അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡുകളൊന്നും ഇല്ല,
ലാലു എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ചെറിയൊരു സസ്പെൻസ് കോമഡിയാണ് സിനിമ. അപ്പൊ അതില് ചെറിയൊരു ഇതായിട്ട് ഭാഗമായി പോകുന്ന ഒരു കഥാപാത്രം. നസീർക്കാടെ ഇപ്പോഴത്തെ പുതിയ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ? ഈ ജെറി അല്ലാതെ ഉള്ള വിശേഷം. ജെറി അല്ലാതെ ഇപ്പം ഇറങ്ങാനുള്ള 4-5 പടങ്ങളുണ്ട്. ഒന്ന് അന്വേഷിപ്പിൻ കണ്ടെത്തും, ടോവിയുടെ പടം. അത് ഞങ്ങൾ രണ്ടുപേരും, അതിൽ ഞാനൊരു DYSP ആണ് ചെയ്തിരിക്കുന്നത്. ഇതിലും ഒരു പോലീസ് ക്യാരക്ടർ, ഇതില് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറാണ്. പിന്നെ ഇനി വരാൻ പോകുന്ന തുണ്ടില് ഞാൻ SI ആണ്. തലവൻ എന്ന് പറയുന്ന, അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റില് ഓൾമോസ്റ്റ് പല വേഷങ്ങളും ഞാൻ ഇറങ്ങാൻ വന്നത്. 4-5 പടം DNA അടക്കമുള്ള സിനിമയിലൊക്കെ 5 പടത്തിലും ഏതാണ്ട് പോലീസ് ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെയാണ് എല്ലാം ചെയ്തത്. പക്ഷെ പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടറാണല്ലോ, അല്ലാതെ വെറുതെ ഒരു പോലീസ് ക്യാരക്ടർ അല്ല. നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് പെർഫോം ചെയ്യാനുണ്ട് അതിനകത്തല്ല. ഇപ്പൊ ഇത്രയും നാള് ചെയ്ത് വെച്ച ക്യാരക്ടേഴ്സിൽ നിന്നും ഈ ജെറിയിലെ ക്യാരക്ടറിനെ എങ്ങനെയും ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ റോഷാക്ക് സിനിമ വെച്ചിട്ടായിരിക്കും നമ്മൾ പറയണം അല്ലേ. അങ്ങനെ ആ ക്യാരക്ടറുമായിട്ട് റോഷാക്ക് മൂവിയിലെ ആ ഒരു പ്രകടനം ഇപ്പോഴും ഇങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്ന, അത്രയും ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രകടനമായിരുന്നു. കാരണം നമ്മൾ ഒരിക്കലും നസീർ ഖാനെ പ്രതീക്ഷിക്കുന്ന ഒരു വഴിയല്ല റോഷാക്കില്. ഓരോ സീനിലും ഞാനൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്തോ കോമഡി. ഇപ്പോഴും ഒന്ന് വിചാരിച്ചു തന്നെ ഇരിക്കുകയായിരുന്നു. ഇതിൽ രവീന്ദ്രൻ എന്നാണ് പേര്, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറാണ്. ഇവരുടെ രണ്ടുപേരുടെ ഈ ഫാമിലിയുടെ ഇടയ്ക്ക് വന്ന് കയറുന്നൊരു ക്യാരക്ടറാണ്. അവിടം വരെ നമ്മൾ പറയുന്നുള്ളൂ. ഇപ്പോൾ സീരിയസ് ക്യാരക്ടറാണ്, സീരിയസ് ക്യാരക്ടറാണ്. അന്വേഷണത്തിൽ ഇരിക്കുന്ന കാര്യമല്ല, അതുകൊണ്ട് വെളിയിൽ വിടാൻ പറ്റില്ല. കോടതിയിൽ ഇരിക്കുന്ന കാര്യമായതുകൊണ്ട് ജനവിധിക്ക് വേണ്ടി വെച്ചേക്കുക. എനിക്കിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഗോപി എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഇത് ഞാൻ ചോദിച്ചു പഠിച്ച ക്യാരക്ടറാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ രസം. ഒരു സിനിമ, ഇവർ ഈ സിനിമയെ ബന്ധപ്പെട്ട് എന്നോട് സംസാരിച്ചപ്പോൾ വേറൊരു കഥാപാത്രം എന്നോട് പറഞ്ഞത്. അത് പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തന്നു. സ്ക്രിപ്റ്റ് അയച്ചു തന്നെ എനിക്ക് വീട്ടിലൊരു ചെറിയ ഇൻസിഡൻറ്റാണ് സംഭവിച്ചു. എൻ്റെ അച്ഛൻ്റെ അതിൽ മരിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിന്ന് കുറച്ച് ദിവസം ടയർഡായി. ഒരു ദിവസം ഞാനിങ്ങനെ ചുമ്മാ ഒന്ന് വായിച്ചേക്കാം. എന്താ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡയറക്ടറും നമ്മുടെ സന്നി ചേട്ടനോടാണ് എൻ്റെ കഥ പറയുന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല അന്ന് കഥ കുറേ ഇങ്ങനെ പറഞ്ഞു. ഒരു വക മനസ്സിലായില്ല. അപ്പോൾ ഒരു വേഷം, ഒരു മാഷിൻ്റെ വേഷമാണെന്നൊക്കെ പറഞ്ഞു, ശരി എന്നൊക്കെ പറഞ്ഞു പോയി. ഇപ്പോൾ ഒരു സിനിമ വന്നല്ലോ എന്ന് മാത്രമേ ചിന്തിച്ചില്ല, അല്ലാതെ വേറെ കൂടുതലായിട്ടൊന്നും ചിന്തിച്ചില്ല. അങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാത്ത തലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലല്ലോ. ഇന്ന സിനിമ അഭിനയിക്കും ഇങ്ങനെ. അപ്പോൾ അത് കിട്ടിയ ഒരു സിനിമ എന്നുള്ള രീതിയിൽ നിൽക്കും. അപ്പോൾ ഈ വീട്ടിലെ ഇൻസിഡൻറ്റ് കഴിയുമ്പോൾ ഞാനൊന്ന് ക്ഷീണിത കിടന്നപ്പോൾ ഒന്നു നോക്കിയേക്കാം എൻ്റെ സ്ക്രിപ്റ്റ് എന്താന്ന് നോക്കിയപ്പോൾ വായിച്ചപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര മിസ്സായി. അതിലൊരു കഥാപാത്രത്തെ വല്ലാതെ എനിക്ക് എൻ്റെ മനസ്സുകളും ഞാനാണെന്നൊക്കെ എനിക്ക് തോന്നാൻ തുടങ്ങി. ഫോൺ ഇങ്ങനെ ഫോണിലാണ് വായിക്കുന്നത്. വായിച്ച് വായിച്ച് ഞാൻ നെഞ്ചിലേക്ക് ഒരു 2 മിനിറ്റ് വെച്ചിട്ട് ഞാൻ അവരെ വിളിക്കണോ വേണോ എന്നിങ്ങനെ 2 വട്ടം ആലോചിച്ചിട്ട് എന്ത് പറഞ്ഞു ഞാൻ അവരെ വിളിച്ചു. സന്നിച്ചേട്ടനെ വിളിച്ചിട്ട് വെച്ചു എന്തായി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ പോകുന്നു, സിനിമ ഡേറ്റുകൾ മാറ്റമൊന്നുമില്ലോ എന്ന് പറഞ്ഞു. ശരി, ഞാൻ ഈ ഗോപി അവതരിപ്പിക്കുന്ന ആരാന്ന് ചോദിച്ചു. പറഞ്ഞു പ്രമുണ്ട് അതിങ്ങനെ നിൽക്കുകയാണ്, ഒരാളെ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നുണ്ട് അതാണെന്ന് പറഞ്ഞു. ഞാൻ ചെയ്തോട്ടെ ചോദിച്ചു. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കിട്ടും, അയ്യോ അത് ചെയ്യുമോ? ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട് അത് ചെയ്താൽ കൊള്ളാം. അപ്പോൾ അത് അങ്ങോട്ടൊക്കെ ഒരു വേറൊരു ഇതാകുകയല്ലേ എന്നൊക്കെ ചോദിച്ച്, സാമ്പത്തികത്തെക്കുറിച്ചായിരിക്കാം ഒരു ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞ് അപ്പോൾ പൈസയൊക്കെ എങ്ങനെയാണെന്ന് അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് തരാം, മറ്റേ വേഷത്തിനൊരു തുക പറഞ്ഞിട്ടുണ്ടല്ലോ, അത് തരുമോ എന്ന് ചോദിച്ചു. അത് തരും, മതി ബാക്കി. അല്ലാതല്ല, ഞങ്ങൾ ആലോചിച്ചിട്ട് വിളിക്കാറ് വൈകുന്നേരമൊക്കെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞ് അതല്ല, ഞങ്ങൾ മാന്യമായിട്ട് തന്നെ ചെയ്തോളാം, പ്രോമോട്ടം ചെയ്യണമെന്ന്. അങ്ങനെയാണ് ശരിക്കും ഞാൻ ചോദിച്ച് വാവിട്ട് ചോദിച്ച് മേടിച്ച ഒരു വേഷമാണ് ഗോപി. അതെനിക്ക് എൻ്റെ ജീവിതത്തിലെ ഇനി മുന്നോട്ടുള്ള സിനിമാ ജീവിതത്തിൽ ഷോക്കേസ് ചെയ്യപ്പെടാവുന്ന ഒരു ക്യാരക്ടറാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് നമ്മുടെ ഈ മനസ്സും ശരീരവും കൊടുത്ത് മാന്യമായിട്ട് എന്നാലാകുന്ന എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് അതിന് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുന്നു, അത്രത്തോളം ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആയിട്ടുണ്ടോ എന്നുള്ളത് പ്രേക്ഷകൻ പറയണം. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ക്യാരക്ടറാണ്. അത് ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു ക്യാരക്ടറായിരിക്കും. ഒരു 25 വർഷത്തോളം ആയില്ലേ നാടകം? 26 കുറയ്ക്കല്ലേ? അയ്യോ സോറി, എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു. 26 വർഷം. ഈ 26 വർഷത്തെ ആ ഒരു നാടകം ഫീൽഡും ഇപ്പോഴുള്ള സിനിമയിലേക്ക് വന്നപ്പോഴുള്ള ആ ഒരു എന്തെങ്കിലും വ്യത്യാസം ഫീൽ? പിന്നെ ആളുകൾക്ക് തിരിച്ചറിയാൻ തുടങ്ങി ശരിക്കും. മറ്റേ കമ്പലപ്പുറമ്പ് പള്ളിപ്പുറമ്പുകാർ മാത്രമല്ല അറിയത്തില്ല. ഇപ്പൊ വെളിയിലോട്ടിറങ്ങുമ്പോ ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുന്നു. ഇതൊക്കെ നമ്മൾ സ്വപ്നത്തിൽ ആഗ്രഹിച്ച ഇതൊക്കെ സംഭവിക്കണമെന്നൊക്കെ. വെളിയിലിറങ്ങുമ്പോ എന്താണ് പുതിയ സിനിമ, എന്താണ് ഇപ്പൊ പടം ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ. എന്റെ നാട്ടുകാരുടെ ഒരു വേറെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ, ഞാൻ അഭിനയിക്കുന്ന സിനിമ പിറ്റേ ദിവസം TV പറഞ്ഞതാ, തിയേറ്ററിൽ പോയി കാണാൻ ചില കാണുന്നില്ല, ഇന്നാളെ ഒരു പടം കണ്ടോ, പിന്നെ കാണുന്നില്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ സാധാരണപ്പെട്ട ആളുകളായതുകൊണ്ടാ. സിനിമകൾ നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ 2 പടങ്ങളിലാണ്. അതൊന്ന് നമ്മുടെ പെപ്പയുടെ കൂടെ ഒരു കടൽ സിനിമയാണ്. ഇതിൻ്റെ ഏറ്റവുമായി ബന്ധപ്പെട്ടായിരിക്കും, അതാണ് ഞാൻ തൊപ്പിയെടുക്കാതിരിക്കുന്നത്. അപ്പം അങ്ങനെ മൊത്തത്തിൽ ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രങ്ങൾ, 1-2 കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അഭിനയത്തിന്റെ ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ സിനിമയും നാടകവും, നാടകത്തിൽ നമ്മൾ എല്ലാവർക്കും ആ തിരിച്ചറിവ് എവിടെ നിന്നോ കിട്ടിയതാണ്. എവിടെ നിന്നോ കിട്ടിയെന്ന് പറയുന്നതിന് കാരണമുണ്ട്. ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ചാൽ അകത്ത് 75 ഷോർട്ട് അതല്ല ശരിക്കും എണ്ണപ്പെട്ടാൽ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അതിൽ അവിടാണ് നമുക്ക് ഈ സിനിമ അഭിനയവും നാടകാഭിനയവും അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിൽ അഭിനയവും ഈ സ്റ്റേജിൽ അഭിനയം തമ്മിലുള്ള വ്യത്യാസത്തെ എനിക്ക് പഠിപ്പിച്ചു തന്നത് എനിക്ക് ഷോർട്ട് ഫിലിം തന്ന എൻ്റെ പിള്ളേരാണ്. അപ്പോൾ ചേട്ടാ അത് വേണ്ട, അത്രയും വേണ്ട, കുറച്ച് മതി. അപ്പോൾ അത് എവിടെ വെച്ചോ, ഞാൻ ശരിക്കും പല ഇൻ്റർവ്യൂസും പറയാറുണ്ട്, എൻ്റെ ട്യൂഷൻ സെൻ്ററായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടിരുന്നത്. സിനിമയിൽ അഭിനയിക്കാൻ അല്ല വലിയ ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കാൻ ഇവിടുന്ന് പഠിച്ചിട്ട് പോയതാണ് ചെറിയ ചെറിയ. പിന്നെ പ്രത്യേകിച്ച് എനിക്കത് വലിയ ആയാസരഹിതമായിരുന്നു, കാരണം ഞാൻ നാടകത്തിലും അഭിനയക്കാരനല്ലായിരുന്നു, പാരിക്കോരി അഭിനയിക്കല്ലോ, മിതമായി ഇങ്ങനെ ലൈഫിൻ്റെ ആളായിരുന്നു. നാടകം കുറച്ച് ആവശ്യം കൂടുതലായിട്ട് ആവശ്യപ്പെടുന്നത് നടൻ അറിയാൻ പാടില്ല, അപ്പോൾ പറയുന്നത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ജീവിതത്തിൽ നമ്മൾ അച്ഛാന്ന് വിളിക്കുന്നത് നാടകത്തിൽ അച്ഛാ നിങ്ങനെ വിളിക്കേണ്ടത്, അത് അഭിനയിക്കുന്ന ആൾ മണ്ടറായിട്ടല്ല അങ്ങനെ വിളിക്കുന്നത്, ആ പുറകെ ഇരിക്കുന്നവർക്ക് മനസ്സിലാകട്ടെ എന്തെങ്കിലും ഒരു ചലനങ്ങൾ ഉണ്ടാക്കിയെങ്കിലേ മൈക്ക് ക്യാച്ച് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. നാടകം ഒരു 50 അടി പോലും ഇല്ല, 50 അടിക്ക് അപ്പുറത്തോട്ട് നാടകം മൊത്തമൊന്നും അല്ല, തൊണ്ട കൊണ്ടാണ് കാണുന്നത് പ്രേക്ഷകൻ, ശബ്ദത്തിലൂടെയാണ് എന്താണ് ആ വികാരം അവിടെ പ്രകടിപ്പിച്ചതെന്ന്. ഇപ്പോൾ നാടകത്തിൽ ഞങ്ങൾ 3 പേര് നിൽക്കുന്ന സീനിൽ അറിഞ്ഞോ കൃഷ്ണൻകുട്ടി മരിച്ചു പോയി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു അനക്കമാണ്, എന്നാ പറയുക ആ സ്റ്റേജിൽ എന്തോ ഒരു അനക്കം സംഭവിച്ചൊന്ന് പ്രേക്ഷകൻ തോന്നും മ്യൂസിക്കൂടെ. അല്ലാതെ നമ്മൾ സിനിമയിലാണെങ്കിൽ കൃഷ്ണൻകുട്ടി മരിച്ചു പോയി പൊളിഞ്ഞു ഭിത്തിയെ ചെല്ലും പാടാം നമ്മൾ. അപ്പൊ ആ എവിടുന്നോ കിട്ടിയ എവിടുന്നോ തന്നെ വീണ്ടും ഞാൻ പറയുന്നു, നമുക്ക് ഇങ്ങനെ ഷോർട്ട് ഫിലിംസുകൾ തന്ന ഒരുപാട് പേരുണ്ട്. അതിൽ അഭിലാഷ് ശ്രീധരൻ പിന്നെ മനോജ് മിന്നല എന്നൊക്കെ പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്, അവരൊക്കെ തന്ന അതാ അതിൽ നിന്നാണ് നമ്മളിങ്ങനെ പിടിച്ചു പിടിച്ച് പഠിച്ചെടുത്തതാ. അപ്പൊ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നില്ല സിനിമയിൽ വന്നിട്ട്. പിന്നെ അതല്ല ഇത് ഈ രണ്ട് കാര്യമുണ്ട്, ഒന്ന് ക്യാമറ കടിക്കുകയല്ലെന്ന് എനിക്കറിയാം നമ്മളെ, പക്ഷേ പ്രേക്ഷകൻ കടിക്കും നാടകത്തിന് ഇരിക്കുന്നവരെ, എന്നാണോ നിർത്തിട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് രക്ഷപ്പെടാൻ ഒരു കത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം പെട്ടെന്നേ നമുക്ക് രണ്ടാമതെ ഇതിന് ഓപ്ഷൻസ് ഉണ്ടല്ലോ ക്യാമറയ്ക്ക്. ഇപ്പൊ ചേട്ടാ ശരിയല്ല, ഒന്നുകൂടെ നാടകത്തിന് ആ സ്റ്റേജിൽ അതിൽ നമ്മൾ സ്റ്റേജിൽ ചെയ്താൽ പോയി വിട്ടതാ വെടിവെക്കുന്നോ. ഉദാഹരണത്തിന് ഒരു ഉദാഹരണമായിട്ട് പറയാം, എന്നംപിള്ള സാറ്, അദ്ദേഹം നാടകാചാര്യനാണ്, നാടകത്തെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയ ആളാണ്, ഭയങ്കര ലെജൻഡ് ആയിട്ടുള്ള നാടക പ്രവർത്തനമാണ്. പക്ഷേ ഒരു പുതിയ തലമുറ, ഇനി വരാൻ പോകുന്ന തലമുറ, അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയിലൂടെ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെയാണ്. അതാണ് സിനിമയെ ശരിക്കുള്ള വ്യത്യാസം. ഞാൻ ഈ പറഞ്ഞ ആകെ തുകയാണ് അതാണ് അല്ലേ. അല്ലാണ്ട് പുതിയ തലമുറയ്ക്ക് നമ്മളിപ്പോൾ അദ്ദേഹം ബുക്ക് എഴുതിയിരുന്നു ഇത്രയും വലിയ നാടകാചാര്യം എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി ഒറ്റ സിനിമ കാണിച്ചു കൊടുത്താൽ മതി. തിലഞ്ചേട്ടനാണെങ്കിൽ എത്രയോ വർഷം നാടകം കളിച്ചിട്ടാണ്, 56-ാമത്തെ 55-ാമത്തെ സിനിമയിലെത്തുന്നത് തിലഞ്ചേട്ടനെ. നമ്മൾ തിലഞ്ചേട്ടൻ നാടകം നടന്നൊക്കെ 2-ാമത് പറഞ്ഞു, സിനിമ നടന്നതായിട്ട് തന്നെ നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മാധ്യമത്തിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ വല്ലാത്തൊരു നാടക മേഖല, ഒരു വല്ലാത്ത മേഖല തന്നെ, സ്റ്റേജ് മേഖല നമുക്ക് കിട്ടിയ കരുത്ത് അവിടെ നിന്നാണ്. ഇത്ര പ്രേക്ഷകരുടെ മുന്നിൽ പച്ചയായിട്ട് കട്ടം പോയി കഴിഞ്ഞാൽ അവരും നമ്മൾ യുദ്ധമല്ലേ കിടക്കുന്നത്, കഥാപാത്രമാണെന്ന് ഞാൻ ഇന്ന കഥാപാത്രമാണെന്ന് അവർ ബോധ്യപ്പെടുത്താനുള്ള ശ്രമവും അതല്ലാന്ന് ഉദ്ദേശിച്ചാണ് അവരിരിക്കുന്നത്, അവരെ ആക്കി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവരൊക്കെ ചെയ്ത വലിയ വേഷങ്ങൾ ഉണ്ടാവും, അത് വരും തലമുറയ്ക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എടുത്ത് കാണിക്കാം. അതാണ് ഇപ്പൊ നാടകത്തിന് അങ്ങനെ ഷൂട്ട് ചെയ്ത് ഒരു നാടകം അങ്ങനെ എടുത്തു വെക്കുന്നില്ലല്ലോ സിനിമ. ഇപ്പൊ സിനിമ അങ്ങനല്ലല്ലോ, സിനിമയിൽ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് കിടക്കില്ല, എപ്പോ വേണോ നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ എടുത്തിട്ട് കാണാൻ പറ്റും അല്ലേ. നാടകം എന്ന് പറഞ്ഞ സാധനം സംസ്ഥാന മത്സരത്തിന് പോകാൻ വേണ്ടി ഇപ്പൊ CD കൊടുക്കണം, നമ്മൾ സംസ്ഥാന മത്സരത്തിൽ സെലക്ഷൻ കിട്ടണമെങ്കിൽ CD കൊടുക്കും. അതുകൊണ്ട് മാത്രമാണ് കുറേ കാലമായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഞാൻ അഭിനയിച്ച രാഷ്ട്രപിതാവ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഹിറ്റ് നാടകമുണ്ട്, എനിക്ക് ആദ്യ സ്റ്റേറ്റ് പാട് കിട്ടിയതാണ്, അതൊക്കെ നമുക്ക് ഇനി ഓർക്കാവുന്നല്ലാതെ വേറെ ഒരു കാര്യം ഇല്ല, ഒന്ന് നമുക്ക് പോലും കാണാനുണ്ടല്ലോ അതിനുള്ള. അങ്ങനെ കുറേ ഇപ്പം യൂട്യൂബിൽ കുറേ നാടകങ്ങളൊക്കെ സീസൺ കഴിയുമ്പോഴേ ഇറക്കുന്നുണ്ട്. ഇത് അമ്പലപ്പുറമ്പും പള്ളിപ്പുറമ്പും എല്ലാം കച്ചവടം ചെയ്യാൻ വേറെ മാർഗ്ഗമില്ല, OTT ഇല്ലല്ലോ നാടകം. അതിൻ്റെ പ്രശ്നം മറ്റേ പഴയ ഇതിന്റെ കാര്യം, പുതിയ ആക്ടിങ് മെത്തേഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ഇപ്പൊ ശിവ ആക്ച്വലി നിങ്ങളുടെ കൂടെ വരുമ്പോൾ, ശിവ ആക്ച്വലി പുതിയൊരു ആക്ടിങ് മെത്തേഡ് ഫോളോ ചെയ്യുന്ന ആളാവാം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഇത് എങ്ങനെ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്യുന്നു? ശരിയാണ്, ഞാൻ കണ്ടപ്പോ എനിക്ക് തോന്നി വളരെ കറക്റ്റ് ആണ്. അറിയോ അത് വലിയ ബുദ്ധിമുട്ടാണ് പുതിയ തലമുറയോടൊപ്പം. കാര്യം എന്താ പറയുക, നമ്മളൊരു ടോൺഡായിട്ട് കുറേ നാളായിട്ട് ഇരിക്കുന്ന ആളായിരിക്കും, നമ്മളുടെ നോട്ടം ചിരി കയ്യെടുപ്പ് സംസാരം ഒക്കെ ടൂൺഡായിരിക്കും കുറേ കാലം ചെയ്ത് ചെയ്തിട്ട്. ഇപ്പോഴായിരിക്കും എനിക്കൊക്കെ തന്നെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. അത് ഈ പുതിയ ആൾക്കാരോടുള്ള സഹവാസമാണ്. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ചില നമ്മൾ ചില ഓവർ സാധനങ്ങളൊക്കെ ഇട്ടിട്ടൊക്കെ ആയിരിക്കുമല്ലോ പണ്ട് വന്നിട്ടുണ്ടാവുക.
അപ്പൊ ഇവരുടെ കൂടെ ചെയ്യുമ്പോഴത്തേക്കിനാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഡിഫറൻസ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത്രയും മതിയായിരുന്നു, ഇത്രയും മതിയായിരുന്നു, ഇവരാണല്ലോ നന്നായെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ഒന്നുകൂടെ ഒന്ന് എന്താ പറയാ, ഒന്ന് പോളിഷ് ചെയ്തെടുക്കും. ശിവയ്ക്ക് എങ്ങനെ ഇവരുടെ കൂടെ ഉള്ള, ഞാനിപ്പോ നമ്മൾ സത്യം പറഞ്ഞപ്പോ നസീർഗാടൊക്കെ സിനിമ ടി വിയിൽ കണ്ടിട്ടാണ് നമ്മൾ ചെറുപ്പം മുതലേ കാണുന്നതാണല്ലോ. പ്രഭാകരനാണെങ്കിൽ നമ്മൾ കളയൽ മുതൽ കണ്ടിട്ടുണ്ട്. ഞാൻ കള കണ്ടപ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ ആലോചിച്ചിട്ടുണ്ട്, ഇത്രയും നാച്ചുറൽ ആയിട്ട് ഒരാൾ എങ്ങനെയാണ് ഇത് ചെയ്യണേ. ശരിക്കും ഒരു നാട്ടുകാരനെ പിടിച്ച് കാസ്റ്റ് ചെയ്ത ഒരു ഇത്. അപ്പൊ നസീർഗാടാണെങ്കിലും പണ്ട് മുതലേ ഉള്ള സിനിമകൾ കണ്ട് റോഷാക്കിൽ നമ്മൾ ഭീകരമായിട്ട് നിന്നിട്ടു. അപ്പോ പഴയ ആക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ സ്ഥിരം ഇവര് മമ്മൂക്ക ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ മിനുക്കും തോറും അതായത് നമ്മൾ നന്നായി പോളിഷ്ഡ് ആയിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും കൂടുതൽ എന്താ പറയാ സ്വഭാവ നടന്മാരുള്ളതും ഇവരവരെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നതും അതായത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഇതാണല്ലോ. അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ അതിൽ നിന്നും പഠിക്കുകയാണ്. അല്ല, നമ്മളെ നിങ്ങൾ പുതിയ നേരത്തെ ഉണ്ടായിരുന്നവരെ നമ്മൾ നോക്കുന്നവരെ അവർ തിരിച്ചും നോക്കുന്നുണ്ട്. പുതിയ ആളുകളുടെ അഭിനയത്തിന്റെ രീതികൾ മൈന്യൂട്ടായിട്ടുള്ള ചില സാധനങ്ങളൊക്കെ നമ്മൾ തല കുത്തിന്നാ കിട്ടുന്നില്ല അങ്ങനെയുള്ള സാധനം. അത് വലിയ കാര്യമാണ്, അപ്പൊ അത് പരസ്പര പൂരകങ്ങളായി പോകുന്നു. അല്ല, നിങ്ങൾ വലിയ മിടുക്കന്മാരും അല്ല, നമ്മൾ ഭയങ്കര അത്ഭുതം അല്ലെന്ന് മനസ്സിലാക്കി. പുള്ളിക്ക് മനസ്സിലായി, ഇത് വേറെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും. നസീർഗാടോ മിമിക്രിയുടെ ഇതൊക്കെ ഇപ്പൊ മിമിക്രി പ്രോഗ്രാംസ് ഒക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ടോ? പഴയ പോലെ അങ്ങനെ കാര്യമായിട്ടുള്ളൊരു കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. പ്രോഗ്രാം സ്റ്റേജ് ഷോസ് ഒന്നും, സ്റ്റേജ് ഷോസ് അങ്ങനെ പൂർണ്ണമായി നിർത്തി എന്ന് ഞാൻ പറയുന്നില്ല. വലിയ റിസ്ക് ആണ്. നമ്മൾ പഴയ പോലെ അല്ല സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാന്ന് പറയുന്നത്, വലിയ റിസ്ക് ആണ്. പണ്ടത്തെ പോലെ നമ്മൾ കോമഡി സ്കിറ്റുകൾ ഇപ്പോ സ്റ്റേജിൽ ചെയ്ത് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് ടാസ്ക് ആണ്. ഒരു നമ്മൾ അനുകരിക്കുന്നതാണെങ്കിൽ തന്നെ ഒരു മിമിക്രി കലാകാരൻ്റെ വിജയവും പരാജയവും സംഭവിക്കണം, അനുകരിക്കുന്നൊരു കലാകാരൻ്റെയാണ് ഞാൻ പറഞ്ഞത്. ശബ്ദം അനുകരിക്കും, എൻ്റെ ശബ്ദം തിരിച്ചറിയാത്തടത്തോളം കാലം, അതായത് എൻ്റെ ഒറിജിനൽ ശബ്ദം നിങ്ങൾ തിരിച്ചറിയാത്തടത്തോളം കാലം ഞാൻ ചെയ്യുന്ന എല്ലാ താരങ്ങളും നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് തോന്നാം. എൻ്റെ ശബ്ദം, ഒറിജിനൽ ശബ്ദം നിങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നോ അന്ന് മുതൽ ഞാൻ ചെയ്യുന്ന എല്ലാ താരങ്ങളിലും എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഫാക്ട്. നിങ്ങൾ പണ്ടുള്ള ഏത് സീനിയറായിട്ടുള്ള മിമിക്രി കലാകാരന്മാർ, ഇപ്പോൾ ജയറാമേട്ടനോ സുരാജോ ആരുമായിക്കോട്ടെ, അവരുടെ പഴയകാല മിമിക്രികൾ എടുത്തിട്ട് കേട്ടാൽ ഇപ്പോൾ അവരുടെ ശബ്ദം നമുക്ക് ഫീൽ ചെയ്യും. പണ്ടത് തോന്നില്ലായിരുന്നു. അത് ഇനിയും വരുന്നതൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കലാകാരന്മാരും നാളെ അനുഭവിക്കാൻ പോകുന്നതാണ് ഇത്. അതങ്ങനെയാണ്. അപ്പോൾ അത് ഞാൻ ഫേസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അതിൽ എൻ്റെ ശബ്ദം കുറച്ചുകൂടെ ആൾക്കാർ ഒറിജിനൽ ശബ്ദം, അപ്പോൾ ഞാൻ അനുകരിക്കുന്നതിൽ പലതും ആ ഇത് പുള്ളിയുടെ സൗണ്ട് ആണല്ലോ എന്നൊക്കെ പറഞ്ഞു തുടങ്ങും പല കമൻറ്റിലും. അപ്പോൾ ആ റിസ്ക് കുറച്ച് കൂടുതലായതുകൊണ്ട് അതിൽ നമ്മൾ അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. എന്നാലും വല്ലപ്പോഴൊക്കെ പോയി ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല ഷോസൊക്കെ ആണെങ്കിൽ. കൂടുതലും സിനിമ തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഏറ്റവും കൂടുതൽ കയ്യടി നേടിത്തന്ന ഒരു വോയിസ് അതാരുടെ? അങ്ങനെയൊന്നുമില്ല, ഓരോ സീസണിലും ഞാൻ ഓരോ സ്റ്റാറായിരുന്നു. ഒരു സമയത്ത് ജഗദീഷ് ചേട്ടനായിരുന്നു എൻ്റെ രൂപം കൊണ്ടും ശബ്ദം കൊണ്ടും ഒക്കെ ഏറ്റവും പെർഫെക്റ്റ്. മേനോൻ സാറുണ്ടായിരുന്നു, നരേന്ദ്രപ്രസാദ് സാറുണ്ടായിരുന്നു, പിന്നെ സുരേഷ് ചേട്ടനെ ചെയ്യുന്നുണ്ടായിരുന്നു സമയത്ത്, ജനാർദ്ദൻ ചേട്ടൻ. പിന്നെ കുറെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ബോഡിയൊക്കെ വന്നപ്പോഴാണ് അനീഫ് കെയിലേക്ക് ഞാൻ വർക്ക് മാറിയത്, ഉമ്മൻചാണ്ടി സാറ്. അങ്ങനെ ഓരോ സീസണായിട്ട് വന്ന് വന്ന് ഞങ്ങൾ രണ്ടുമൂന്ന് പേരുടെ ശബ്ദമേ പറയാനുള്ളൂ, ബാക്കിയൊക്കെ കാണിക്കാൻ പറ്റും, കാണിക്കാൻ പറ്റുന്ന ആളാണ്. പെട്ടെന്ന് ചോദിച്ചാൽ കാണിക്കാൻ പറ്റില്ല, കാരണം ഞാനിപ്പോൾ അതിനൊരു ശ്രമം നടത്തുന്നില്ല എന്നുള്ളതാണ്. അല്ലാണ്ട് പറ്റാത്തതുകൊണ്ടായിരിക്കില്ല, പുതിയ താരങ്ങളെ പഠിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു മെനക്കെടൽ ഞാൻ സ്വയം നടത്തുന്നില്ല. കാരണം ഇനി പുതിയ പുതിയ അവരുടെ പ്രേതങ്ങൾ ദേഹത്ത് കയറ്റാൻ ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഒഴിച്ച് ഉള്ള ബാധകളെ ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് സിനിമയിൽ നല്ലതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ആക്ടറിനായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യണമെങ്കിൽ അനുകരണങ്ങൾ നമ്മുടെ ദേഹത്ത് നിന്ന് അറിയാവുന്ന അനുകരണങ്ങൾ, അതായത് പബ്ലിക്കിന് തിരിച്ചറിയാവുന്ന അനുകരണങ്ങളെ ഒഴിവാക്കി വിടുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെയുള്ള ഇപ്പം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചില ക്യാരക്ടേഴ്സിനെ ഒക്കെ നമ്മൾ ചെയ്യുന്നതല്ല, അത് നമുക്ക് സിനിമയിൽ നാളെ ഒരു ക്യാരക്ടറിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അറിയുന്നവരെ മാക്സിമം നമ്മൾ ഒഴിവാക്കി വിടുന്നതാണ് നല്ലത്. ഇനിയും ഞാൻ അങ്ങനെ ഒരു ശ്രമം നടത്താൻ മനസ്സിലുള്ള താല്പര്യമില്ല, വളരെ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. ചിത്രം വരെയൊക്കെ എങ്ങനെ? അത് കുഴപ്പമില്ല, അത് പിന്നെ ആർക്കും ബുദ്ധിമുട്ടില്ല, കേസായതുകൊണ്ട് കുഴപ്പമില്ല. അത് ഇത്തിരി പണിയുള്ള കേസാണ്, അതിനെ പെട്ടെന്ന് കയറി കൈവെക്കാൻ ബുദ്ധിമുട്ടാണ്. പെയിന്റിങ്സ് എന്ന് പറയുന്നതിന് അങ്ങനത്തെ ഒരു സ്കില്ല് തന്നെ വേണം. ഇപ്പം ലാലേട്ടന് കൊടുത്തൊരു 9 പെയിന്റിങ്സിനെ പറ്റി ഞാനതൊന്ന് കണ്ടു. നവരസങ്ങൾ എന്ന് പറഞ്ഞിട്ട്, അതെന്താണ് അത് ആ ഒന്ന് ചെയ്യാനുള്ള ഒരു റീസൺ?
ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞാണ്. എന്നാലും ലാലേട്ടൻ ഒരു പെയിന്റിങ് വേണമെന്ന് പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ കളക്ഷൻസ് കാണിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വ്യത്യസ്തമായ ഒരു സാധനം കൊടുക്കണമെന്നുണ്ടായിരുന്നു. മൂപ്പർക്ക് ഇപ്പം നായക്കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇത്രയും രസങ്ങൾ മുഖത്ത് വരുത്തുന്ന ഒരാൾ, അപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പെറ്റായ നായക്കുട്ടിയുടെ മുഖത്താണ് നവരസം വന്നാൽ എങ്ങനെ ഇരിക്കും എന്നൊരു ഒരാശയം തോന്നിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പല ഫോട്ടോസും കളക്ട് ചെയ്തു നെറ്റിൽ നിന്ന്. ഒരേ ഡോഗിൻ്റെ തന്നെ വിവിധ എക്സ്പ്രഷൻസ് നമ്മൾ കളക്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് എൻ്റെ കോൺട്രിബ്യൂഷൻ കൂടെ ചേർത്തിട്ടാണ് ആ 9 ആർട്ട് ചെയ്തത്. അത് ലാലേട്ടന് ഭയങ്കര ഇഷ്ടമായി. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വലിയൊരു അംഗീകാരമാണ്. എന്ന് വെച്ചാല് ഞാൻ ഈ പെയിന്റിങ് കൊടുക്കുന്നതിന് മുമ്പ് ലാലേട്ടൻ വീട്ടിൽ കൊണ്ടുപോയി അവിടെ ഇരിക്കുന്ന പെയിന്റിങ് കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കളക്ഷൻസാണ്. അത്ര വലിയ പെയിന്റിങ്സ് ഒക്കെ ആയിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ എന്റെ ഒരു പെയിന്റിങ് ഇരിക്കാന്ന് പറയുന്നത് എനിക്കാണ് ഏറ്റവും വലിയ അംഗീകാരം. പിന്നെ ഇപ്പം ശിവയുടെ പുതിയ വേറെ ജെറി അല്ലാതെ ഉള്ള വിശേഷങ്ങളൊക്കെ? ജെറി തന്നെയാണ് ഇവിടുത്തെ മെയിൻ വിശേഷം. അതായത് ഓസ്ലർ ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ജെറി പറഞ്ഞ പോലെ എന്താ പറയുക, വേറെ ഒരു ജോണറിലുള്ളൊരു സിനിമയാണ്. ഒരു ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. എന്താ പറയുക, തിയേറ്ററിൽ നിന്ന് തീർച്ചയായിട്ടും ചിരിക്കാനുള്ള മൊമെൻറ്സ് ഉണ്ട്, ചെറുതായിട്ട് സസ്പെൻസിലൂടെ കൊണ്ടുപോകുന്ന മൊമെൻറ്സ് ഉണ്ട്. അപ്പോൾ ജെറി ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ഇതുവരെ കുറച്ച് എല്ലാം ചെയ്തതെല്ലാം നെഗറ്റീവ് സൈഡ് കഥാപാത്രങ്ങളാണ്. ഇതുവരെ എല്ലാം ക്രിസ്റ്റഫർ ആണെങ്കിലും ഹൃദയമാണെങ്കിലും ഇപ്പോൾ ഇതാണെങ്കിലും എല്ലാം കുറച്ച് നെഗറ്റീവ് സൈഡ്. അപ്പോൾ ഇതിനകത്താണ് ഒരു സാധാരണ മനുഷ്യനായിട്ടുള്ള ഒരു കഥാപാത്രം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ജെറിക്കായിട്ടാണ് വെയിറ്റിംഗ്. മോൾഡ് ചെയ്ത് വരുന്ന ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കാം, ഇപ്പം ഒരു ടേണിംഗ് പോയിന്റ് എന്ന് തോന്നിയ ഒരു മൊമെന്റ് എന്തായിരുന്നു? ടേണിംഗ് പോയിന്റ് എന്ന് തോന്നിയ മൊമെന്റ് എനിക്ക് തോന്നുന്നു ഹൃദയത്തിന്റെ ഓഡിഷൻ കഴിഞ്ഞ് സെലക്ട് ആയ സമയത്ത് ഞാൻ വിളിക്കാത്ത ആൾക്കാരില്ല ആ സമയത്ത്. കാരണം ഒരുപാട് കാലം നടന്നിട്ട് നമ്മൾ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. അപ്പോൾ വിനീതേട്ടൻ ഡയറക്റ്റായിട്ട് ഓഡിഷൻ ചെയ്തിട്ടാണ്, 4th round ഓഡിഷൻ വിനീതേട്ടനായിരുന്നു. അപ്പോൾ അത് കിട്ടിയപ്പോൾ തന്നെ നമുക്ക് അറിയാം നമ്മുടെ ലൈഫിൽ എന്തോ നടക്കാൻ പോവാണ്. നാട്ടുകാർക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ പോവാ, മലയാള സിനിമയ്ക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ പോവാണ്. അങ്ങനെ അങ്ങനെ മലയാള സിനിമ മുന്നോട്ട് പോകണ്ട. ഞാനിവിടെ പഴയ ഗാവൻ സീസൺ സിനിമയിലെ ഗാവനെ ഓർമ്മയുണ്ടോ? സീസൺ സിനിമ കണ്ടിട്ടുണ്ടോ ലാലേട്ടൻ്റെ? ഇല്ല, കണ്ടില്ല. എന്നാ എടുത്തിട്ട് കാണണം. അതിനകത്ത് വില്ലൻ ഉണ്ട് ഗാവൻ, ബെഞ്ചമിൻ. ശരിയാണ്, ഒരു പടത്തില് പ്രമോദേട്ടൻ നാടകത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള സീരിയസ് ക്യാരക്ടേഴ്സ് അല്ലേ? അല്ല, ഞാനൊരു 17 വർഷം ഹ്യൂമറാ ചെയ്തിരുന്നത്. എനിക്ക് സേറ്റപാട് കിട്ടിയത് ഹ്യൂമറാണ്, ബെസ്റ്റ് ഹ്യൂമേറ്റിനുള്ള 2 സേറ്റപാട്. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ വർഷങ്ങളും നാടകത്തിൽ നായകനായിട്ടൊക്കെ അഭിനയിച്ചു. നാടകത്തിൽ കുറെ നാടകങ്ങൾ അഭിനയിച്ചു. അപ്പൊ നമ്മൾ നായകനായിട്ടൊക്കെ പൊളിച്ചിട്ടുള്ള നാടകം. നാടകത്തിൽ നമ്മൾ നല്ല ഒരു നിലയിൽ നിന്ന് അവിടെ നാടകത്തിന്റെ പീക്ക് പോയിന്റിൽ എത്തിയിട്ടാണ് നമ്മൾ ശരിക്കും. അപ്പൊ ഈ സീരിയസ് ആയിട്ടുള്ള ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം നെഗറ്റീവ് ക്യാരക്ടർ. ഓ, തീർച്ചയായും എത്ര കിട്ടിയാലും എന്ത് ചെയ്യാണെങ്കിലും ഞാൻ ചെയ്യും. വില്ലൻ വേഷമാണ് ഒരു മടിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം, കാരണം ഞാൻ ഓൾറെഡി അല്ലാത്ത സ്വഭാവത്തിലുള്ള വേഷം ഞാൻ അങ്ങനെയാന്നേ. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ വന്ന എന്റെ എന്തോ ചെയ്യാനാണ് അവിടെ വന്നത്. ഞാൻ അല്ലാത്ത ഒരാളായിട്ട് മാറുമ്പോഴില്ല എന്തെങ്കിലും പണിയെടുക്കാനുള്ളത്. അല്ലാതെ അങ്ങോട്ട് വന്നിട്ട് എന്നാ ഉണ്ട് സുഖമാണ്, ഇക്കാ സുഖമായിട്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയായിരിക്കും ഞാൻ ജീവിതത്തിൽ ചോദിക്കുന്നത്. നേരെ മറിച്ച് മറ്റേ സുഖമാണ് ഇപ്പോൾ നീ ചോദിക്കുമ്പോഴാണ് ഞാൻ എന്തെങ്കിലും ചെയ്തായിട്ട് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് നെഗറ്റീവ് ഇതുള്ള ക്യാരക്ടറുകൾ കിട്ടതാണ് ഇഷ്ടം. അതിലാണ് പണിയെടുക്കാനുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, മറ്റേതൊന്നുമില്ല. നമ്മളിവന്ന് പോകുന്നുള്ളതല്ല. ഇക്കാ പറഞ്ഞാൽ ഈ അനുകരിക്കുക എന്ന് പറഞ്ഞത്, ഇപ്പൊ ഞാൻ എന്റെ ഒരു നാടകത്തിലെ ഡയലോഗ് ഭയങ്കര, അതിപ്പോ കോമഡി ഉത്സവത്തിലൊക്കെ ഓരോരുത്തർ അനുകരിക്കുന്നുണ്ട്. സന്തോഷം തന്നെ നമുക്കത് കാണുമ്പോൾ. ഞാൻ പറഞ്ഞ ഡയലോഗിനെ അവര് കോമഡി ഉത്സവത്തിൽ പറഞ്ഞു, അതെടുത്ത് അവർ പറയുമ്പോഴല്ലോ എന്നിട്ട് എനിക്ക് ഓരോരുത്തരൊക്കെ അയച്ചു തരും. അത് കണ്ടത് അപ്പൊ നമുക്ക് നമ്മളെയൊക്കെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയെന്നുള്ള എന്റെ ഒരു സന്തോഷം. വീഗോ, അത് കാരണം ഇപ്പൊ മാന്യവും മര്യാദയ്ക്കാണ് നടക്കുന്നത്. പഴയതുപോലെ മുണ്ടൊന്നും മേറ്റി കുത്തി കിടക്കുന്നില്ല. പണ്ട് വെള്ളപ്പൊക്കം വന്ന പോലെ കുട്ടനാട്ടിലെ ഒരാളെ കിടക്കുന്നുണ്ട്. ഇച്ചിരി താത്ത് ഓക്കെ, മര്യാദ കാരണമായിട്ട് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി നിൽക്കാറില്ല. ഇതിന്ന് എന്നെ എവിടെയൊക്കെയെന്ന് ചോദിച്ചാല് ആളുകൾ തിരിച്ചറിയുന്നതുകൊണ്ട് നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഇച്ചിരി മിതത്വം പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ എന്നെ തന്നെ സെൻസർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ശ്രമിക്കുന്നുണ്ട്, നടക്കുകയില്ല. ഇത്രയും മണിക്കൂറൊക്കെ പറ്റിയോ? പിന്നെ 3-4 മിനിറ്റ് ഒക്കെ
എങ്ങനെങ്കിലും വിളിച്ചാടാൻ വേണ്ടി. ഇപ്പൊ നമ്മുടെ ജെറി എന്ന് പറയുന്ന മൂവിയിലേക്ക് തിരിച്ചു വരുമ്പം അതിലിപ്പം നിങ്ങള് മൂന്ന് പേരും പിന്നെ ഒരു ലീഡിങ് ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു, അതല്ലാതെ ഉള്ള ഫീമെയിൽ റോൾസ് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പെണ്ണുങ്ങളുടെ ഇവരാണ് കൂടുതൽ സീക്വൻസ് ഉള്ളത്, അവരുടെ ജോഡിയൊക്കെ അല്ലേ. ഞാനൊരു നാലഞ്ച് ദിവസം വന്നിട്ട് പോയ ഒരാളാണ്, കാര്യമായിട്ട് എല്ലാരും പരിചയപ്പെടാണ്. തകർത്തിട്ട് പോയ ഒരാളാണ് ഞാൻ, പക്ഷെ എനിക്ക് ജോഡി വലിയ ജോലിയിൽ ശ്രദ്ധിക്കുന്നതാണ്. ബാക്കി അഭിനയിച്ച് സണ്ണിച്ചൻ പ്രമോദേട്ടനാണ് കഥയിലെ ലീഡ് ക്യാരക്ടേഴ്സ്. നമ്മളെല്ലാവരും അതിനോട് അനുബന്ധപ്പെട്ട് വരുന്ന ക്യാരക്ടേഴ്സാണ്. ഇപ്പം ഞാൻ ലാലു എന്ന് പറഞ്ഞൊരു കഥാപാത്രം, ഇതിനകത്ത് എബിൻ എൻ്റെ അളിയനായിട്ട് ചെയ്യുന്ന കഥാപാത്രമാണ്. എബിൻ എന്നാണ്, രസമുള്ള, അതെ ഭയങ്കര അടിപൊളി ആക്ടറാണ്. പിന്നെ കെസിയ റൂത്ത്, അതെ റൂത്ത്. പിന്നെ അതുപോലെ തന്നെ ഗോപിചേട്ടൻ്റെ ഭാര്യയായിട്ട് അനു, അല്ല അനു എന്റെ അമ്മയുടെ സണ്ണിച്ചന്റെ മിനി മിനി ഗോപിചേട്ടൻ്റെ ഭാര്യ. അങ്ങനെ പിന്നെ അനിൽ കെ ശിവറാമുണ്ട്, നമ്മുടെ അപ്പനിലെ സൂസൈഡ് ചെയ്യുന്ന ക്യാരക്ടർ. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിനകത്ത് വന്ന് തകർത്ത് അഭിനയിച്ചു പോയ കുറെ ആൾക്കാരുണ്ട്. പീറ്റായി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരുണ്ട്, ഇടുക്കിയിൽ നിന്ന് തന്നെ ഓഡിഷൻ വഴി അവർ തെരഞ്ഞെടുത്തൊരു കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ്, അതെ സ്റ്റാലിൻ ചേട്ടൻ. അങ്ങനെ ഒരുപാട്, അതായത് ഇത് ആ നാട്ടിലുള്ള കുറെ ആൾക്കാരും പിന്നെ ഇങ്ങനെ കുറച്ച് അഭിനേതാക്കളും എല്ലാവരും കൂടെ ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ ബാക്കി അഭിനയിച്ചവരുടെ കാര്യങ്ങൾ. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? 9-ാം തീയതി ഞങ്ങളുടെ ജെറി റിലീസാണ്. തീർച്ചയായിട്ടും പോയി എല്ലാവരും പോയി കണ്ട് വിജയിപ്പിക്കണം. ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ് ഓരോ സിനിമയും അല്ലേ. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് അനീഷ് എന്ന് പറയുന്ന ഡയറക്ടറുടെ ആദ്യ സിനിമയാണ്, ഒരുപാട് പ്രതീക്ഷയുണ്ട്. പ്രൊഡ്യൂസർ അവരുടെ ആദ്യ സിനിമയാണ്. അവർക്ക് ഈ ഒരു സിനിമയെന്നല്ല, ഇനി അങ്ങോട്ട് ഒരുപാട് സിനിമകൾ ചെയ്യണം എന്ന ആഗ്രഹമായിട്ട് വന്നിരിക്കുന്ന രണ്ട് സഹോദരങ്ങളാണ് പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ആവശ്യമുണ്ട് സിനിമയ്ക്ക്. അപ്പോൾ പ്രേക്ഷകർ തിയേറ്ററിൽ വന്ന് പടം കണ്ട് വിജയിപ്പിക്കണം, അനുഗ്രഹിക്കും. February 9 റിലീസാവാൻ പോകുന്ന ജെറി എന്ന് പറയുന്ന മൂവി പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് അസ്. പുതിയ സിനിമകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.